നമ്മളങ്ങനെ നമ്മളെ ഉപേക്ഷിക്കാണ്ട് രണ്ടു ഭാര്യമാരെ ഒന്നിച്ച് കൊണ്ടുനടക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? അവര് ആ രണ്ടുപേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാണ്ട് രണ്ടുപേരെ നന്നായിട്ട് അന്തസ്സായിട്ട് നോക്കിക്കൊണ്ടിടക്കുന്നതിന് എന്തോ, അതിനെന്തിനും ആൾക്കാർ ഇത്ര എതിർക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്? ഇവര് ഈ ആചാരങ്ങൾ ചിന്തിക്കുന്നത് സെക്സ് മാത്രമാണ് ആൾക്കാർ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഈ ആൾക്കാരുടെ മൈൻഡിൽ ഈ കല്യാണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബത്തെ കുറിച്ച് പബ്ലിക്കിൽ വന്ന് പറയുന്നത് കാരണമായി ഇടയ്ക്കിടെ ഏറി കയറുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഈ ബഷീർ ബഷി. പുള്ളിക്കാരൻ സ്വന്തം മക്കളെ കുറിച്ചും ഭാര്യമാരെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചാടി കയറി പറയും. സ്വാഭാവികമായിട്ടും അത് പുള്ളിക്കാരൻ തന്നെ വിനയായി മാറാറാണ് പതിവ്. ബഷീർ ബഷി ആരാണെന്നുള്ള ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആളൊരു യൂട്യൂബറാണ്, ബിസിനസ്മാൻ ആണ്, പിന്നെ രണ്ട് ഭാര്യമാരുമുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബഷീർ ബഷി വീണ്ടും അടുത്ത വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന്റെ പേരിൽ ഇപ്പൊ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സിൽ നല്ല രീതിയിൽ തെറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നല്ല, ഈ ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പുള്ളിക്കാരനും രണ്ട് ഭാര്യമാരും ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിൽ ഇന്റർവ്യൂർ ആദ്യ ഭാര്യയായിട്ടുള്ള സുഹാനയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും എങ്ങനെ നിൽക്കുന്നു എന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ എങ്ങനെ തങ്ങളെ മാനസികപരമായും ബാധിക്കുന്നു എന്നുള്ള തരത്തിൽ അതാണ് ചോദ്യം. അതിന് സുഹാനയും ബഷീറും കൂടി മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടിയാണ് കൂടുതൽ വിവാദത്തിലേക്ക് ഒഴിവെച്ചത്. നമുക്ക് എന്തായാലും ആദ്യം സുഹാനയുടെ ആ മറുപടി ഒന്ന് കണ്ടുനോക്കാം. പറഞ്ഞില്ലേ ചില കമന്റുകളൊക്കെ ഇതെങ്ങനെ സഹിക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഇത് ഹാപ്പി ആകാതെ എങ്ങനെ നിൽക്കുന്നു, അല്ലെ ഇത് ഇതൊക്കെ എങ്ങനെ താങ്ങും എന്നൊക്കെ പറഞ്ഞ് വരുന്ന കമന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ ആൾക്കാർ. അപ്പൊ ആ സമയത്തുള്ള ഒരു മൈൻഡ് ഫീൽ എങ്ങനെയാണ്? ലൈക്ക് എന്താ ആദ്യമൊക്കെ ചിലപ്പോൾ മണ്ടന്മാരാണ്, ഇത് വായിച്ചിട്ട് പൊട്ടനോ അല്ലെങ്കിൽ ഇത് മണ്ടന പൊട്ടത്തരല്ലാതെ കമന്റ് ഇടാൻ വേണ്ടി മാത്രം തന്നെയാണ്. അത് കാണുമ്പോ തന്നെ അറിയാം. കമന്റ് ബോക്സിൽ ആൾക്കാർ സാധനം കമന്റ് ചെയ്യാനുള്ള വരാറ്. എന്നിരുന്നാലും സുഹാന തന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ബഷീർ ബഷി നോക്കി ഇടയില് കയറി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് ഒഴിവെച്ചത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. അതായത് ആളുകൾക്കുള്ള ഒരു മൈൻഡ് എങ്ങനെയാ, ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് നമ്മളത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി ഡിവോഴ്സ് ആയി എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോഴും ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഈ പറഞ്ഞ എന്താ പറയാ ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളുടെ കൂടെ ജീവിച്ചിട്ടാണ് വേറൊരാളുടെ ഒപ്പം പോണത് അല്ലെ. ഇത് നമ്മളങ്ങനെ നമ്മളെ ഉപേക്ഷിക്കാണ്ട് രണ്ടു ഭാര്യമാരെ ഒന്നിച്ച് കൊണ്ടുനടക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? അവര് ആ രണ്ടുപേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാണ്ട് രണ്ടുപേരെ നന്നായിട്ട് അന്തസ്സായിട്ട് നോക്കിക്കൊണ്ടിടക്കുന്നതിന് എന്തോ, അതിനെന്തിനാ ആൾക്കാർ ഇത്ര എതിർക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്? അപ്പൊ അവിടെ ബഷീർ ബഷി പറയാതെ പറയുന്നുണ്ട്, ഡിവേഴ്സ് ചെയ്ത് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഡിവേഴ്സ് ചെയ്യാതെ രണ്ട് ഭാര്യമാരെയും ഒരുമിച്ച് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് അല്ലെ. പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ബഹുഭാര്യത്വത്തിന്റെ കാരണമായിട്ട് നിരത്തുന്നത്, അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നില്ലല്ലോ, അവളെ നന്നായി നോക്കുന്നില്ല, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് അല്ലെ. എന്റെ ചിന്താഗതി വെച്ച് ഒരു പെൺകുട്ടിയോട് കമ്മിറ്റഡ് ആയിരിക്കും, മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് കൂടെ തരാണ്. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആദ്യ പെൺകുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണത്. ഞാൻ ഒരിക്കലും ഇവിടെ ബഷീർ ബഷിയുടെ കുടുംബകാര്യത്തിലോ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലോ കയറി ഇടപെടുന്നില്ല കേട്ടോ. അവർക്ക് എങ്ങനെയും ജീവിക്കാം, അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ആളുകൾ അഭിപ്രായം പറഞ്ഞതിനെതിരെയൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആസ് എ സോഷ്യൽ മീഡിയ സ്റ്റാർ നിങ്ങൾ എന്തോ ചെയ്ത പ്രവൃത്തിയെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ, ഞാൻ എന്തോ പുണ്യപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്ന പോലെ നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്കൊരു തോന്നല്. നിങ്ങളുടെ സംസാരമായിട്ടും എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. സ്വാഭാവികമായിട്ടും അതെന്തോ ഒരു മോശം പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത്. അതെല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കയറി ഇടപെടുന്നല്ലോ കേട്ടോ. അല്ല, കമന്റ് ബോക്സിൽ ചിലപ്പോൾ കമന്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലൈഫല്ല, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ഇപ്പോഴേ നൽകിയെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല, നത്തിങ് എൽസ്. അപ്പൊ ആസ് എൻ ഇൻഫ്ലുവൻസർ മോശമായി പബ്ലിക്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മളൊരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ, അത് വൈവാഹിക ബന്ധമായിക്കോട്ടെ അതല്ലെങ്കിൽ പ്രണയബന്ധമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ വ്യക്തിയെ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോയിട്ട് മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. കാരണം നമ്മൾ അത്രത്തോളം ആ പെൺകുട്ടിയോട് ഡീപ്പിലി അറ്റാച്ച്ഡ് ആയിരിക്കും. എനിക്കൊന്നും ഒരിക്കലും അതിന് സാധിക്കില്ല കേട്ടോ. ഒരിക്കലും സ്വന്തം ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഭർത്താവും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാര്യയോട് ഒരു കമ്മിറ്റ്മെന്റും ഒരു ഇഷ്ടവും ഒരു സ്നേഹവും കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഒരു നുരുമ്പ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. രണ്ടുപേരെയും ഒരുമിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, രണ്ടുപേർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് അല്ലെ.
അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെണ്ണിന് ഒരുമാതിരി ഒരു പോറ്റേഴ്സുമായി കാണരുത്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പെണ്ണെന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അവളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൾക്ക് ഭർത്താവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൾക്ക് നാല് നേരം തിന്നാൻ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് മതി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. ഒരിക്കലും ഒരു പെണ്ണും തന്റെ ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു പെണ്ണുമായി കിന്നരിക്കുന്നതോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അവൾക്ക് എത്ര തിന്നാൻ കൊടുത്താലും, അവൾ എത്ര പോറ്റിയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കുക, കോമൺ സെൻസ് മതി. ഇനി അങ്ങനെ ഒരു പെണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അവളുടെ നിവൃത്തികേടായിരിക്കും, അതല്ലെങ്കിൽ അവൾക്ക് എക്സ്ട്രീം ശമണ്ടായിരിക്കും. ഈ കാര്യത്തിൽ എന്റെ ഭർത്താവിനെ ഞാൻ എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതായി പോകുമോ, ഞാൻ ഒറ്റപ്പെടുമോ എന്നൊക്കെ ഭയം കൊണ്ടാണ് പലരും ഇണ്ടാതെ കുത്തിയിരിക്കുന്നത്. അതല്ലാണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല. സുഹാൻ അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ സുഹാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത് ജനറൽ കേസാണ്. സാധാരണ ജീവിത ചുറ്റുപാടിൽ ജീവിച്ചു വരുന്നൊരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബഷീർ പക്ഷേ പറഞ്ഞത് ശരിയാണ്, വളരെ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് 50 വർഷം മുന്നേക്കെ ആണെങ്കിൽ, കാരണം മനുഷ്യന് അന്നത്തെ ചിന്താതി അങ്ങനെയായിരുന്നു. അന്ന് പെണ്ണിനെ സമൂഹം ഈ പറഞ്ഞ പോറ്റവസ്തുവായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെണ്ണല്ലേ, സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾ ജീവിച്ചോളും എന്നൊരു ചിന്താഗതിയായിരുന്നു അന്ന്. അതിന്റെ ചൂഷണം ചെയ്ത മറ്റൊരു വശമായിരുന്നു എന്റെ നാട്ടിലൊക്കെ അന്ന് നടന്ന അറബി കല്യാണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതായത് അന്ന് അറബികൾ ഈ നാടൊക്കെ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഇവർ സ്വന്തം വീടുമായി വിട്ടു നിൽക്കുകയാണല്ലോ. അപ്പൊ അതിൽ പല രീതിയിലും കടിമൂത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായി അവർക്ക് പ്രോസ്റ്റിറ്റ്യൂഷന് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മറികടക്കാൻ അവരെന്ത് ചെയ്യും, അവരെ കയ്യിൽ പൂത്ത കാശുണ്ട്. അപ്പൊ അവരെന്താക്കും, ബ്രോക്കർമാരെടുത്ത് പോകും. എന്നിട്ട് ബ്രോക്കർമാരോട് കാര്യം പറയും. ഈ ബ്രോക്കർമാരെന്താക്കും, വളരെ ദാരിദ്ര്യം പിടിച്ച ഭയങ്കരമായി തെറ്റക്കുടലിൽ താമസിക്കുന്ന ആളുകളടുത്തേക്ക് പോകും. നിങ്ങളെ മകളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യമുണ്ട് എന്നങ്ങ് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാരെന്താ വിചാരിക്കുക, ആ പാവം കുട്ടിയല്ലേ, അറബിക്കാരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഈ അറബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ഈ അറബിക്ക് സൗദിയിൽ വേറെ കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ കെട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെയും രക്ഷപ്പെടട്ടെ എന്നുള്ള ലെവലിൽ. പിന്നെ സംഭവിക്കുന്ന എന്താ, ഈ അറബി ഒന്നോ രണ്ടോ മാസം ഈ പെൺകുട്ടിയുടെ കൂടെ കഴിയും. അതിനുള്ളിൽ നന്നായി ലൈംഗികപരമായി ഇവരെ നന്നായി ചൂഷണം ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ഒരു ഒറ്റ വിടലാണ്, തിരിച്ചൊരു വരവേ ഉണ്ടാവില്ല. പിന്നെ ഈ പെൺകുട്ടികൾ പ്രസവിക്കും. ഈ കുട്ടിയും കൂട്ടി കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ഈ പെൺകുട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്റെ ഒരു ഫ്രണ്ടിനും ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അവർക്ക് ഈ രീതിയിൽ നല്ലോണം ചൂഷണം ചെയ്യപ്പെട്ടവരാണ്. പണ്ടത്തെ കാലത്ത് സർവ്വസാധാരണമായിരുന്നു ഒരു വ്യക്തി 4-5 കിട്ടിയത് അല്ലെ. പണമുള്ളവന്റെ വീട്ടിൽ 2-3 ഭാര്യമാരൊക്കെ ഉണ്ടത് അന്ന് സർവ്വസാധാരണമാണ്. കാരണം നേരത്തെ പറഞ്ഞ തന്നെ പെണ്ണിനോട് സമൂഹം ഒരു തരത്തിലും അന്ന് കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ടില്ലായിരുന്നു. പെണ്ണിന്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ലായിരുന്നു. അവളെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ മതി എന്നൊരു ചിന്താഗതിയായിരുന്നു അന്ന് അല്ലെ. പക്ഷെ ഇന്നത്തെ മനുഷ്യന്റെ ചിന്താഗതി മാറി. പെൺകുട്ടികളെ കുറിച്ച് സമൂഹം കേൾക്കാൻ തുടങ്ങി, അവരെ അടുത്തറിയാൻ തുടങ്ങി. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ് അതിന് പ്രധാന കാരണം. സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പിന് ഒരാണിന് എങ്ങനെയൊക്കെ വികാരങ്ങൾ ഉണ്ടാവുമോ വിചാരങ്ങൾ ഉണ്ടാവുമോ അതേ വികാരങ്ങളും വിചാരങ്ങളും ഒരു പെണ്ണിനും ഉണ്ട് അല്ലെ. സമൂഹം അതിന് വില കൽപ്പിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കെ മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പ് സ്ഥാപിച്ചതും അതിന് വലിയ പ്രിവിലേജ് ആയിട്ടും ഞാൻ കാണിച്ചത് എന്തോ മഹത്തരമായിട്ടുള്ള സംഭവമായി സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നൊക്കെ അതൊക്കെ പക്ക ഊഴത്തരാണ്, ബോറിംഗ് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഉപയോഗിച്ച് ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിന് പകരം രണ്ടുപേരും ചേർത്ത് നിർത്തുന്നില്ല എന്നുള്ളത്. എങ്ങനെയാണ് സുഹൃത്ത് ഡിവോഴ്സ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതായിട്ട് മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ബഹുഭാരിത്വമാണ് ഒരാളുടെ ലൈഫ് സ്പോയിൽ ആക്കുന്നത്. എന്റെ ചിന്താഗതി വെച്ച് ബഹുഭാരിത്വത്തിനേക്കാളും എത്രയോ മുകളിലാണ് ഡിവോഴ്സ്. കാരണം ബഹുഭാരിത്വം എന്ന കോൺസെപ്റ്റ് തന്നെ ഒരു വ്യക്തിയോട് കാണിക്കുന്ന അനീതിയാണ്. ഒരു വ്യക്തിയുമായി കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ആ വ്യക്തിയുടെ താല്പര്യങ്ങളെ ഇഷ്ടങ്ങളെ മാനിക്കാതെ മറ്റൊരു വ്യക്തിയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് ആ വ്യക്തിയോട് കാണിക്കുന്ന അനീതി തന്നെയല്ലേ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താ, ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അവിടെ സപ്രസ് ചെയ്യുകയാണ്, അടിച്ചമർത്താണല്ലേ. അതേസമയം മറ്റു വ്യക്തിയുടെ താല്പര്യങ്ങളെ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു. വലിയൊരു അനീതിയല്ല അത്. എന്നാൽ ഡിവോഴ്സിലേക്ക് വരുമ്പോഴോ ഒരു വ്യക്തിയുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നത് അല്ലേ, അല്ലെങ്കിൽ അടുത്ത വ്യക്തിയെ വിവാഹം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഗുണം എന്താണ്, ഡിവോഴ്സ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ഭാര്യയായിട്ടുള്ള വ്യക്തിക്ക് അവിടെ സ്വാഭാവികമായിട്ടും സ്വന്തം ഇഷ്ടത്തിനും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഒരുങ്ങി വരാണ് അല്ലെ. അവിടെ ഒരിക്കലും തന്റെ വികാരങ്ങളും വിചാരങ്ങളും ഇഷ്ടങ്ങളും അടിച്ചമർത്തപ്പെട്ട് ഒരാളുടെ കീഴിൽ കഴിയേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ മഹത്തരമാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതിലൊരു മാന്യതയുണ്ട്, മര്യാദയുണ്ട്, ബഹുഭാരിത്വത്തിനേക്കാളും എത്രയോ മുകളിലാണത്. ഇനി ഇത് കഴിഞ്ഞ് ബഷീർ പക്ഷി തുടർന്നും ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. ഈ ആൾക്കാരുടെ മൈൻഡിൽ ഈ കല്യാണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ സെക്സ് അതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് സ്നേഹം അത് ഹാപ്പിനെസ് അല്ല. പക്ഷെ സെക്സ് കാര്യങ്ങൾ അതൊന്നും മെയിൻ അല്ലെന്നല്ല, അതൊക്കെ ലൈഫിൽ ഒരു മെയിൻ ഘടകം തന്നെയാണ്, 5-10 മിനിറ്റ് ആ ഒരു ഇതിന് വേണ്ടി. പക്ഷെ എന്നാൽ അതിന് അതിലുപരി ഒരു സമയം ഒരു ഒരു ബോണ്ട് ഉണ്ട്, ആ ബോണ്ട് മനസ്സിലാക്കാനുള്ള ചിന്തിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെയുള്ള ചിന്താഗതികൾ ആ ഒരു രീതിയിലേക്ക് പോകും.
ഇവിടെ ആരും നിങ്ങളുടെ സെക്സിനെ കുറിച്ച് പറയുന്നില്ല, പറയുന്നവരുണ്ടാവും പക്ഷെ പൊതുവെ പറയുന്നില്ല. നിങ്ങൾ ആദ്യ ഭാര്യയോട് ഒരു ബോണ്ട്, സ്നേഹം, കെയറിങ്, ഇതൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. അതല്ലാണ്ട് നിങ്ങൾ ലൈംഗികവൽക്കരിച്ച് കാണുന്നല്ല. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചെത്തും അല്ലെ. ഇതൊരു മാതിരി വീണെടുത്ത് കിടന്നുള്ള വേണ്ടി തൊടിഞ്ഞായി നിരത്തിയ മാതിരി ആയിപ്പോയി. എനിവേ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതേണ്ട് നിങ്ങളുടെ ലൈഫാണ്, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള താല്പര്യമാണ്. അതിലിടപെടാൻ യാതൊരു അവകാശവും ഇല്ല. അതിനെനിക്ക് ഈ പബ്ലിക്കിനോ ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ല. അങ്ങനെ തന്നെയാണ്. പക്ഷേ അടുത്തതന്നെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് നാലാളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചിന്തിച്ചാണെന്ന് അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ മറക്കാനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.